ഷാഫി പറമ്പിൽ ഇപ്പോൾ സാർക്ക് ടാവിനോടൊപ്പം ചേരുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് അല്ലെ? എങ്ങനെയാണ് കലാശക്കൊട്ടാണ് ഇന്ന് പ്രചരണ പരിപാടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾ തുടക്കം മുതലുള്ള അതേ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉമാ തോമസ് കേരള നിയമസഭയിൽ ഉണ്ടായിരിക്കും. അതേസമയം ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുന്ന ആരോപണം മുന്നോട്ട് വരുന്നു. അതേപോലെ ഈ വ്യാജ വീഡിയോ വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലാവുന്നു. കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പരിങ്ങലിലാവുന്ന അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാനാവോ? ഞങ്ങൾക്ക് ആശങ്കയില്ല. ഒന്ന്, ഞങ്ങളാരും ഓൺ ചെയ്ത ഒരു സാധനമോ ഞങ്ങളാരും ഷെയർ ചെയ്തിട്ടുള്ള ഒരു സാധനമോ അല്ല. അതിപ്പോഴും എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നുള്ളത് ഇവിടുത്തെ പോലീസും ഗവൺമെൻറ്റും പറയുന്നുമില്ല. മാത്രമല്ല, അതിൽ പെട്ട ഒരാളെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ആലപ്പുഴക്കാരനോ മറ്റോ കായംകുളക്കാരനോ ഏതോ ഒരാൾ സി പി എമ്മുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാന്ന് പറയുന്നു, വേറൊരാൾ സി ഐ ടി യുവിൻ്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാന്ന് പറയുന്നു. ഇത് ആരാ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് ഒരു കാര്യമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഇവർ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോഴാണ് പഴയതൊക്കെ വീഡിയോ ഒക്കെ പുറത്തു വന്നത്. ഒരു ജില്ലാ സെക്രട്ടറി സ്വന്തം പാർട്ടിക്കാർ ക്യാമറ വെച്ച് ചെയ്തതിനെ സംബന്ധിച്ചുള്ള അയാളുടെ രോദനം ആ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടെ. സി, അതൊന്നും അല്ല ഈ ഇലക്ഷനിലെ ഡിസ്കഷൻ. ഈ ഇലക്ഷനിലെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അപ്പുറത്തെ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ, അത് രാഷ്ട്രീയമാണെങ്കിലും വികസനമാണെങ്കിലും തൃക്കാക്കരയുടെ കാര്യമാണെങ്കിലും പി ടി തോമസ് ആണെങ്കിലും കാൻഡിഡേറ്റ് സെലക്ഷൻ ആണെങ്കിലും ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണം. പി സി ജോർജ് ഇന്ന് മണ്ഡലത്തിലുണ്ട്, ബി ജെ പിക്ക് ആയിട്ട് പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടതായിരുന്നു. അവിടെ പോവാതെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പി പ്രചരണത്തിനായിട്ട്. അതിനൊക്കെയുള്ള തിരിച്ചടി കൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കേരളത്തിലെ തൃക്കാക്കരയിലെയും ജനങ്ങൾ അങ്ങനെ ഒരു വർഗീയ ടേസ്റ്റുള്ളവരോ ചുവയുള്ളവരോ അല്ല. അവരതിനൊരു ഐക്യത്തിനും മതേതര വികാരമുള്ള ആളുകളാണ്. നിങ്ങളവരെ വളരെ വില കുറച്ച് കണ്ട് അതിൻ്റെ പേരിലൊക്കെ വോട്ട് ചെയ്യുന്നവരാണെന്ന് തൃക്കാക്കരയിലെ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പിന്നെ സർക്കാരും ജോർജും ഒക്കെ തമ്മിലുള്ള ആ ഒരു നെക്സസ് അതും തീർച്ചയായിട്ടും ആൾക്കാർ തിരിച്ചറിയും. ഇപ്പം ഇന്നലത്തെ നോട്ടീസും ഇന്നത്തെ വരവും ഒക്കെ ഭയങ്കര അരങ്ങുണ്ടാക്കി കൊടുക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ തൃക്കാക്കര വോട്ട് ചെയ്യുന്നത് ഐക്യത്തോടെ ഈ നാടിൻ്റെ പുരോഗതിക്കായിരിക്കും. അതിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രാഷ്ട്രീയം യു ഡി എഫിൻ്റെയാണ്, ഉമാ തോമസിനായിരിക്കും. ഈ അതിജീവിത കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു, അതിൽ വി ഡി സതീശന് ഒരു പങ്കുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഞങ്ങൾ ആരും പറഞ്ഞില്ല വി ഡി സതീശനായി പങ്കുള്ളത്. സി, അവരുടെ ജസ്റ്റിസിന് വേണ്ടി അവർ നടത്തുന്ന ഒരു പോരാട്ടമല്ലേ? അതിൻ്റെ ടൈമിംഗ് തീരുമാനിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ? അവരവർ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ട് അവർക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ? പക്ഷേ അതേസമയമാണെങ്കിൽ പോലും വിചാരണ കോടതി ജഡ്ജിക്കെതിരെ എന്ന ഹർജിയിൽ കൂടുതൽ ആരോപണങ്ങൾ, അതിനെ ഒരു പൊളിറ്റിക്കലായിട്ട് തിരിച്ചുവിട്ട് അത് സർക്കാരിനെതിരെയുള്ള സർക്കാരിനെതിരെ ഏതാണ്ട് ഒന്നോ രണ്ടോ ഖണ്ഡിയിൽ മാത്രമേ ഒരു ആരോപണം ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെയുള്ള ഒരു ഹർജിയാണ് എന്ന തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? ആ ഹർജി കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന്, അവർക്ക് നീതി ലഭ്യമാക്കേണ്ട സംവിധാനം എന്തായിരുന്നു? അതിൽ കേരളത്തിലെ പോലീസിന്റെ വീഴ്ചകളല്ലേ അവരിലേക്ക് പോകേണ്ടി വന്നത്? അപ്പം ഞങ്ങൾ സ്ത്രീ സുരക്ഷയുടെ വലിയ വക്താക്കളാണെന്ന് പറഞ്ഞിട്ട്, ഒന്നാമത്തെ കാര്യം, ഈ ദുരന്തങ്ങളെ പി ആർ സാധ്യതയ്ക്കുള്ള ഒരു അവസരം മാത്രമാക്കി മാറ്റാണ് ഗവൺമെൻറ്. അത് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടുവിട്ടു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിലെ പി ആർ എക്സസൈസ് തേടുക, അവരെ കൊണ്ടുപോയിട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ വിളക്ക് കത്തിച്ചാൽ പോരെ? അവരുടെ നീതിയുടെ വിളക്ക് കത്തിച്ചു കൊടുക്കേണ്ടത്. അതിലവർ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ അങ്ങനെ ഒരു പരാതി ഉണ്ടാവുന്നത്? ഒരു വശത്തെ ടോൾ ക്ലെയിംസ് ഞങ്ങളാണ് സ്ത്രീ സുരക്ഷയുടെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുക, മറുവശത്ത് ഇത്തരത്തിലുള്ള ഒരു കേസ് വരുമ്പോൾ അതിൽ നീതി ലഭ്യമാക്കാൻ ദയനീയമായി പരാജയപ്പെടുക. സ്വാഭാവികമായിട്ടും പരാതികളുണ്ടാവും. അത് പരാതി ഇപ്പം പിന്നെ പോലീസിനെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വി ഡി സതീഷിനെതിരെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ പിന്നെ വി ഡി സതീഷിനോട് രാജിവെക്കാൻ പറയും ആഭ്യന്തരമന്ത്രി സ്ഥാനം. അത് അവർ പറയുന്നതിനകത്തൊന്നും ഒരു ലോജിക്കില്ല. അത് പി ടി തോമസിൻ്റെ നിലപാടായിരുന്നു ശരി. അതാണ് പി ടിയുടെ രാഷ്ട്രീയത്തെ ഇവർ എത്ര റദ്ദ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ഓരോ ഡേയും അത് റെലവൻ്റ് ആവുകയാണ്. പി ടി കേരളത്തിന് വേണ്ടിയും ആ സ്ത്രീക്ക് വേണ്ടിയും എടുത്ത നിലപാടുകൾ ആർജവം, അത് ഈ ഗവൺമെൻറ്റിന് ഇല്ലാതെ പോയി. ആ ആർജവം ഉമാ തോമസിനുണ്ട്, പക്ഷെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അപ്പോൾ തൃക്കാക്കരയിലെ സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി ചെയ്യുന്ന വോട്ടുകൾ ആർക്കാ ചെയ്യുക? അത് ആർജവമുള്ള നിലപാടുകൾക്കായിരിക്കും. അത് ഉമാ തോമസിൻ്റെതാണ്. ഓക്കെ, അവസാനമായിട്ട് തൃക്കാക്കരയിലെ യു ഡി എഫിന് എത്രത്തോളം ഉറപ്പുണ്ട്? തൃക്കാക്കരയിൽ യു ഡി എഫിനുള്ളതാണ് ഉറപ്പ്, മറ്റവരുടെ ഉറപ്പ് പാലം പോലെയാവും. ഏതായാലും ഷാഫി പറമ്പിലായിരുന്ന സാഖ് ലൈവിനോട് പ്രതികരിച്ചത്. ക്യാമറ പേഴ്സൺ ഗോകുലിനോടൊപ്പം ശ്രീയാൻ വർഗീസ്.